ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അലുവാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നല്ല മഴയാണ്. ഒരു ഞായറാഴ്ച ദിവസവും അത് മറ്റ് രണ്ട് ദിവസത്തെ എല്ലാം കൂടി കൂട്ടിയുണ്ട് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത്. കാരണം അഞ്ചാറ് ദിവസമായിട്ട് പനിച്ച് കിടക്കിയിരുന്നു, അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് തോർന്നിട്ട് വേണം നമുക്കൊന്ന് ഷുഗർ മറ്റുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പനി പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ നോക്കാൻ പോവാൻ. ഈ ഇവിടെയാണ് ഞങ്ങൾ പോവാറ് കേട്ടോ. നല്ല നമുക്ക് എന്താ അഫോർഡബിൾ റേറ്റാണ്. അപ്പോൾ അവിടെ പോയി അത് കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ എടുത്തത്. ഇത് ഒരു ദിവസം തയ്യാറാക്കിയ കണവ റോസ്റ്റ്, പിന്നെ ഒരു ചിക്കൻ ബ്രസ്റ്റ് വെച്ചുള്ളൊരു കറി, പിന്നെ ഒരിത്തിരി ചേന ഒലത്തുന്നതാണ്. നമ്മുടെ തൊട്ടടുത്ത ആൻറ്റി തന്ന ചേനയാണ്. അപ്പോൾ നല്ല വീട്ടിൽ തന്നെ ഉണ്ടായതായതുകൊണ്ട് ആവി കയറിയാൽ മതി, എന്ത് കുഴഞ്ഞു പോകും. ഞാനപ്പോൾ എന്തായാലും വന്ന് ആദ്യം തന്നെ ചേന അരിയുമ്പോൾ കൈ ചൊറിയുമല്ലോ. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ പുരട്ടി ചേന അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് താളിക്കാനായിട്ട് വെച്ചതാണ്. അപ്പോൾ ഒരു ഇത്തിരി സവാള, എന്താ പറയുക, സവാള ഇട്ടാൽ നല്ലതാണ്. നല്ലപോലെ വെളുത്തുള്ളി ചേർക്കുക, നന്നായിട്ട് മൂപ്പിക്കാം. അതിലേക്ക് ഇത്തിരി മുളക്, ഇടിച്ച മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി, പിന്നെ നമ്മുടെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരിത്തിരി എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാരണം ചതച്ച മുളകൊന്നും എരിവില്ലാത്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മൂപ്പിക്കുക. ഞാൻ ചേന കഴുകി മാറി അതിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലാണ്ട് വേവിച്ചിട്ടല്ല ചേർക്കണേ, കാരണം ഇതൊരാവി വരുമ്പോൾ വെന്ത് പോകും. അപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു എന്താ പറയുക, കാൽ ഗ്ലാസ് വെള്ളം അത്രയും മാത്രം മതി. വെള്ളം വേണമെന്നില്ല, സിമ്മിലിട്ടാൽ മതി. അപ്പോൾ കത്ത് പിടിച്ചാലോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യുക, അടച്ചു വയ്ക്കുക. അത്ര ഉള്ളു പരിപാടി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടണ, നമ്മൾ കടകളിൽ നിന്ന് വാങ്ങണ പോലെയല്ല. നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന ചേന എടുത്ത് കറി വയ്ക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും കുക്കറിലിടണ, കുക്കറിലൊക്കെ ഇട്ടത് പായസം പോലെ ആയിപ്പോവും. അപ്പോൾ അതൊന്ന് റെഡിയാക്കി ആദ്യം തന്നെ മാറ്റിയാണ് അതിലേക്ക് ഒരു ഇത്തിരി കാന്താരി മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെറുതെ ഇട്ടതാണ്, നല്ല ഒരു എരിവും ഉണ്ടാവും, പിന്നെ ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റും ആയിരിക്കും. അത്ര ഉള്ളു. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞ് അത് കഴിഞ്ഞ് വേറെ ഒരു ദിവസം എടുത്തതാണ് കേട്ടോ. ഇത് കണവ എന്ന് പറയും നമ്മൾ, സ്ക്വിഡ്ന്ന അങ്ങനെ എന്താണ് പറയണേന്ന് തോന്നുന്നത്. അത് രണ്ട് മൂന്നെണ്ണം വാങ്ങിയതായിരുന്നു. അപ്പം ഞാനതൊന്ന് ക്ലീൻ ചെയ്യണത് കൂടി കാണിക്കുകയാണ്. വളരെ ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു സാധനമുണ്ട്. ഇത് നന്നാക്കി എടുക്കുക. അത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് കണ്ട് എടുത്താൽ മതി. പെട്ടെന്ന് നന്നാക്കി കഴിയാം. പിന്നെ ഉള്ളൊരു പ്രശ്നം, ഇതിൻ്റെ ഉള്ളിലൊരു മഷി പോലുള്ളൊരു സാധനമുണ്ട്. അതെനിക്ക് തോന്നണത് മറ്റുള്ള ജീവികളൊക്കെ ആക്രമിക്കാൻ വരുമ്പോൾ ആ മഷിയാണ് ഇതിങ്ങൾ പുറത്തേക്ക് വിട്ട് അത്രയും സ്ഥലം നല്ല ബ്ലാക്ക് കളറായി ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണെന്നാണ് പറയണത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണ് പഠിച്ചേക്കണത്. അപ്പോൾ അതുള്ളത് കൊണ്ട് നമ്മുടെ കൈയൊക്കെ ഒന്ന് കറുത്ത് കരിക്കട്ട പോലെയൊക്കെ ആവും. അത് കുഴപ്പമില്ല, നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഈ ഒരു എന്താ പറയുക, നമ്മൾ തൂലിക പോലാന്നൊക്കെ പറയില്ല, അങ്ങനെ അത് ഇത് കണ്ട ഈ സാധനത്തിൻ്റെ ഉള്ളിൽ മഷി ഉണ്ടാവും. അപ്പോൾ അത് കൈമയൊക്കെ ആവും. അപ്പോൾ അതൊക്കെ അതായത് തൊട്ടപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ട് കറുത്ത കളറല്ലേ, ഒരു ലിക്വിഡ് പോലെ ഒരു സാധനം. അപ്പോൾ ഇതുപോലെ പൊളിച്ച് പൊളിച്ചെടുക്കാം. നന്നായിട്ട് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, നല്ല തൂ വെള്ള കളറിൽ കിട്ടും. ഇത്രേ ഉള്ളൂ പരിപാടി കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് ആകെ മൂന്നെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അര കിലോയോളം തൂക്കം ഉണ്ടായിരുന്നു. കാരണം വലിപ്പമുള്ള കണവയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഇതിങ്ങോട്ട് വലിച്ചൂരിങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ മഷി പോലെ ഒരു സാധനം അടക്കം വരും. ഇത് ഇങ്ങനെ ഒന്നും കൂടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കുക. ഇത്രയുള്ള പരിപാടി. പെട്ടെന്ന് പരിപാടി ചെയ്യണ ഒരു സാധനമാണ് ഈ സ്ക്വിഡ്. അതുപോലെ തന്നെ ഞണ്ടും നന്നാക്കാൻ നല്ല എളുപ്പമാണ്. മീൻ വെട്ടിയെടുക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കണ പോലെ തോന്നുന്നു എനിക്ക്. അപ്പം എന്തായാലും ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരട്ടെ. ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു പണിയാണ്ട് ഇതൊക്കെ. അത് കണ്ട ഇപ്പം ഞാൻ ഇത്രയും ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ഉള്ളിൽ മഷി ഒരു ഇത്രീശ ഉണ്ട്. നമ്മളത് ഒന്നും കൂടി പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ട് ആ ഒരു ബ്ലാക്ക് കളറ് ഉണ്ട്, അതുപോലെ വരും. എന്നാലും അത് കുഴപ്പമില്ല, ഒന്നും കൂടി നല്ലപോലെ എല്ലാം വെട്ടി ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകിയെടുക്കുമ്പോൾ ശരിയാവും. ഞാനപ്പോൾ അതിൻ്റെ കണ്ണ് പോലുള്ളൊരു ഭാഗമുണ്ട്, അത് മുറിച്ച് കളയാണ്. ഞാൻ മൊത്തത്തിൽ ഊരി കളയാറാണ് പതിവ്. അപ്പോൾ ഇവിടെ ഒരു ദിവസം ഒരു ചേച്ചി വന്നപ്പോഴാണ് പറഞ്ഞത് അത് കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞ് കാണിച്ചു തന്നാണ്. അപ്പോഴാണ് അന്ന് തുടങ്ങിയാണ് പിന്നെ ഇത് ഞാൻ എടുത്തു തുടങ്ങിയത്. മറ്റേത് അത് അങ്ങോട്ട് കളയുള്ളൂ. അപ്പോൾ ഇതുപോലെ ആ കണ്ണിൻ്റെ ആ ഭാഗമൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ആ എന്താ പറയുക, നമ്മൾ
അങ്ങനെ ആയിരിക്കണില്ലേ സ്റ്റാർ പോലെ ഇരിക്കുന്നത്, അത് ഇതുപോലെ ഇങ്ങനെ വലിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഭാഗം തൊലി പോയ പോലെ തന്നെ ഇതിൻ്റെ തൊലിയും ഇങ്ങനെ പോന്നോളും. കണ്ട ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക്. എന്നിട്ട് അതും കഴുകി കഴിഞ്ഞിട്ട് അതും കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കത്തി വെച്ച് വേണമെങ്കിൽ ഒന്നും കൂടി വടിച്ചു കൊടുക്കുക. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ട് ഇനി അത് ക്ലീൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കത്തി വെച്ച് ഒന്നും കൂടി വടിച്ചു കൊടുക്കുക. എന്നിട്ട് അരിഞ്ഞരിഞ്ഞ് എടുക്കുക, പലകയം മോച്ചോ കട്ടിംഗ് ബോർഡ് മോച്ചോ അതെല്ലാം എന്നുണ്ടെങ്കിൽ കയ്യിൽ പിടിച്ച്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി കയ്യിൽ വെച്ച് തന്നെ അരിയണ്ടിട്ട് എന്നിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ചാണ് അരിഞ്ഞെടുത്തത്. വേണ്ട, ഇതുപോലെ വട്ടം വട്ടം അരിഞ്ഞരിഞ്ഞെടുക്കുക, വട്ടം വട്ടോ അല്ലെങ്കിൽ നേരെ പൊളിച്ചിട്ട് അങ്ങനെ വേണം. പക്ഷേ കാണാൻ കുറച്ചുകൂടി ലുക്ക് ഇങ്ങനെ വട്ടം വട്ടം അരിഞ്ഞെടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ അതെന്തായാലും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. ഞാൻ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ അരിഞ്ഞ് കാണിച്ചിട്ട് നേരെ കട്ടിംഗ് ബോർഡിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ് അരിഞ്ഞു തീർത്തിട്ടാ. അപ്പോൾ പെട്ടെന്ന് പരിപാടി ഒഴിവല്ലോ. അതുകൊണ്ട് ഇതുപോലെ നല്ല ക്ലീനായിട്ട് കിട്ടും നമുക്ക്, നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. എന്നിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകി കഴിയുമ്പോൾ തന്നെ സെറ്റായി കിട്ടിക്കോളും. പിന്നെ ഞാൻ അതിനാവശ്യമായിട്ടൊരു മൂന്നാല് സവാള, ഒരു കഷ്ണം ഇഞ്ചി, ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി, ആ അഞ്ചോ എട്ടോ അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി അരിഞ്ഞെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുക ഒരു ഫ്രൈങ് പാനിലേക്ക്. വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക. രണ്ട് പച്ചമുളക് ഇങ്ങനെ നടുകെ പിളർന്ന് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. നന്നായിട്ട് വാടി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി. എരിവെല്ലാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി, ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെന്താ നമ്മുടെ മസാലപ്പൊടി, എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല എന്നുള്ളൂ. ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരണവരെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. വെളിച്ചെണ്ണ പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം തന്നെ അത്യാവശ്യത്തിന് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാലും പൊടി വാട്ടിക്കഴിഞ്ഞപ്പോൾ പോരായോ തോന്നി പറഞ്ഞ് ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പൊടി മൂത്ത് കഴിയുമ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ കൂന്തൽ കണവ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കാം. മസാലയൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കാൻ പാകത്തിൽ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ആദ്യം ഇങ്ങനെ തന്നെ നന്നായിട്ട് തന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട, കാരണം ഇതിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് വലിയ തക്കാളിയാണ് ഇട്ട് കൊടുത്തത്. ഒരു കഷ്ണം കൊടപ്പുളി ഇട്ട് കൊടുക്കുക. കണവയായതുകൊണ്ട് തന്നെ കൊടപ്പുളി ഒരു കഷ്ണം ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. കുറച്ച് നേരം കൊണ്ട് അടയ്ക്കുക. അടച്ചു കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് നമുക്ക് വെള്ളം ഇറങ്ങിയതിന് ശേഷം നമുക്ക് അത് നല്ലപോലെ മിക്സ് ചെയ്യുക. വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുക. അങ്ങനെ അത് വറ്റിച്ചെടുക്കുക. അതാണ് ചെയ്യണത് കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നത്, നിങ്ങൾ കൂന്തൽ ഇങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു കഷ്ണം കൊടപ്പുളിയും ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളക് പൊടിയും ഇത് ഉപ്പും എല്ലാം ചേർത്തിട്ട് കുക്കറിൽ ഒറ്റ വിസിൽ കൊടുക്കുക. ഒറ്റ വിസിലെടുത്ത് അവിടെ ഓഫ് ചെയ്യുക. സവാള ഇതുപോലെ വാട്ടിയിട്ട് മസാലയെല്ലാം ചേർത്തതിന് ശേഷം ഇതിലേക്ക് തട്ടിക്കൊടുക്കുക. ഞാൻ അതുപോലെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. ഇതുപോലെ ഇളക്കി ഇടയ്ക്കിടയ്ക്ക് യോജിപ്പിക്കുക. സിമ്മിലിട്ട് കൊടുക്കുക. ഒരുപാട് വേവൊന്നും ഇല്ല കേട്ടോ കൂന്തലിന്. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെയായി പോകും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഇതുപോലെ നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അപ്പോൾ അത് അവിടെ കിടന്ന് വറ്റി വരട്ടെ. എന്നിട്ട് കാണിക്കുക കേട്ടോ. കണ്ട നമ്മുടെ അടിപൊളി എന്താ കൂന്തൽ റോസ്റ്റ് എന്നാ അല്ലെങ്കിൽ കൂന്തൽ വറ്റിച്ചത് എന്നാ എന്ത് വേണേലും പറയാം, നല്ല പെരണ്ടിരിക്കണ ടൈപ്പ് നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തയ്യാറാക്കാത്തവർ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. ഇത് വേണ്ട, നല്ല വട്ടം വട്ടം നല്ല കളറിൽ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ പനി പ്രമാണിച്ചുള്ള വീടിൻ്റെ അവസ്ഥയാണിത്. വീട്ടമ്മ കിടപ്പിലായാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. രണ്ട് ദിവസം പനിച്ചു കഴിഞ്ഞപ്പോൾ ഇതായിരുന്ന അവസ്ഥ. അപ്പോൾ അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ വീട് എന്തായിട്ടുണ്ടാവും എന്ന് എല്ലാവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എടുത്തതും എടുക്കാത്തതും കുടിച്ചതും കുടിക്കാത്തതും എല്ലാം അവിടെ അവിടെ കിടപ്പുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ. എന്തായാലും അതൊക്കെ അവിടെ കിടക്കട്ടെ, പനി മാറിയിട്ട് നമുക്ക് ശരിയാക്കാം. ഇത് ഞാൻ വേറൊരു ദിവസം എടുത്തു വെച്ചിരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരു ചിക്കൻ ബ്രസ്റ്റ് ഫുള്ളായിട്ടുള്ളത്. അത് പുരട്ടി വറുക്കാനായിട്ട്, പുരട്ടി വയ്ക്കാനായിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അല്ല ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു ടീസ്പൂൺ നമ്മുടെ ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചാട്ട് മസാല ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൗഡർ, പിന്നെ ഒരു പകുതി മുറി ചെറുനാരങ്ങ, ഇത്രയും ചേർത്തിട്ടുണ്ട്. എരിവ് കൂട്ടേണ്ടവർക്ക് കൂട്ടാട്ടാം. ഞാനിത് ഗ്രേവിയിലേക്ക് ഇടുന്നതുകൊണ്ടാണ് ഇത്രയും എരിവ് ചേർത്തേക്കണത്.
അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. കൈകൊണ്ട് ആദ്യം തന്നെ ഇതുപോലെ യോജിപ്പിക്കുക. അതിനുശേഷം വേണം നമുക്ക് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാൻ കേട്ടോ. വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കാണാനും ഒരു ലുക്കാണ്. കഴിക്കുമ്പോൾ പിള്ളേർക്കും ഒരു ഇഷ്ടമായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചില്ല. കാരണം ഒരു നോയമ്പ് സമയത്തെടുത്ത വീഡിയോ ആണ്. അപ്പോൾ പിന്നെ നമുക്ക് നോയമ്പായതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. മക്കളും വീട്ടിയവനൊക്കെ കഴിച്ചിട്ട് പറഞ്ഞതാണ്. ഇതുപോലെ എല്ലാം നന്നായിട്ട് അങ്ങോട്ട് പുരട്ടി യോജിപ്പിക്കുക. പിന്നെ ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഒന്നില്ലെങ്കിൽ ചിക്കൻ വാങ്ങിയിട്ട് കൊണ്ടുവന്ന് അപ്പം തന്നെ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു ദിവസമൊക്കെ ഇരുന്ന ചിക്കൻ എടുത്ത് ചെയ്യാനാണ്ട് നല്ലത്. എപ്പോഴും അങ്ങനെ തന്നെയാണ് നല്ലത്. ഞാനെപ്പോഴും ചെയ്യാറ് അങ്ങനെയാണ്. ഇപ്പോൾ ആ മസാലയ്ക്ക് ഒരു ഇത്തിരി നനവ് കുറവുണ്ടായതുകൊണ്ട് ഒരു നുള്ള് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പുരട്ടി യോജിപ്പിക്കുക. എല്ലാം നമ്മൾ വരഞ്ഞു വെച്ചേക്കണ വരയുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പിടിപ്പിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കുക. ഇത് ഫ്രിഡ്ജിൽ ഫ്രീസറിലിരുന്ന ചിക്കനാണ്. എന്നാലും ഞാൻ കുറേ സമയം, അതായത് രാവിലെ പുരട്ടിയിട്ട് വൈകുന്നേരമാണ് വറുത്തത്. ഇനി ഒരു ഫ്രൈയിങ് പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ, വെളിച്ചെണ്ണ ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ വെക്കുക. വെജിറ്റബിൾ ഓയിലായിരിക്കും ഇതിന് കൂടുതൽ ടേസ്റ്റ് എന്ന് തോന്നണം. ചാട്ട് മസാലയൊക്കെ ചേർത്തേക്കണമുണ്ട്. ചാട്ട് മസാല ഇല്ലാന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ നാരങ്ങ നീര് ഇതൊക്കെ ചേർക്കണതല്ലേ. ജീരകത്തിൻ്റെ പൊടി ഞാൻ ചേർത്തിട്ടില്ല, മസാലപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ. ഇനി അതൊരു വശം പൊരിഞ്ഞ് കഴിയുമ്പോൾ മറുവശം തിരിച്ചിടാം. എന്നിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. വീഡിയോ നേരത്തെ എടുത്തു വെച്ചെങ്കിലും പനി കഴിഞ്ഞ് മാറി വന്നുള്ളപ്പോഴാണ് വോയിസ് ഓവർ കൊടുക്കണത്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എല്ലാവരും ക്ഷമിക്കുക. നന്നായിട്ട് സിമ്മിലാക്കി ഇതുപോലെ വേവിച്ചെടുക്കുക കേട്ടോ. വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കുക. സിമ്മിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോഴാണ് ഉള്ളിലേക്കൊക്കെ നല്ലപോലെ വേവുള്ളൂ. അല്ലെങ്കിൽ ഉള്ളു വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കണ്ട അതിൻ്റെ മുകളിലേക്ക് വെള്ളം വന്നേക്കണുണ്ട്. അത് ആ ഉള്ളിൽ നിന്ന് വെന്ത വെള്ളം വരണതാണ്. അപ്പോൾ തിരിച്ചും മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. നല്ലപോലെ വേവിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. അതങ്ങനെ ആയി വന്നോളും. കുറച്ച് നേരം അടച്ചു വെച്ച് കഴിഞ്ഞ് വെന്തെന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. നല്ല ടേസ്റ്റായിരുന്നു എന്ന് പറഞ്ഞ് കാരണം എല്ലാ മസാലകളും കുറേ നേരം പിടിച്ച് റെഡിയായതിന് ശേഷമുള്ള. അപ്പം ഞാനൊരു പപ്പടക്കോല് വെച്ചൊന്ന് കുത്തി നോക്കിയതാണ് വെന്തോന്നറിയാൻ. അപ്പം നല്ല സ്മൂത്തായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോണ്ട്. അപ്പോൾ അത് വെന്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ എന്തായാലും ഗ്രേവി തയ്യാറാക്കാറെന്ന് കാണിക്കാത്തത് വേറെ ഒന്നുകൊണ്ടല്ല, രാവിലെ ഉണ്ടാക്കിയ മുട്ട റോസ്റ്റിൻ്റെ ഗ്രേവി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതിടെയാണ് ചെയ്തത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണമോ, ഇഞ്ചി പച്ചമുളക് സവാള എല്ലാം നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്യാനായിട്ട് ഗ്രേവി ഉണ്ടാക്കൂലേ, അതുപോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതെന്തായാലും മനസ്സിലുണ്ടായിരുന്നുകൊണ്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അതിൽ കുറച്ച് ഗ്രേവി കൂടുതലാക്കി വെച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് ഇട്ടുമ്പോൾ പണി കുറയുമല്ലോ എന്ന് ഓർത്ത് എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ആ ചിക്കൻ ഫ്രൈ ചെയ്ത ഫ്രൈയിങ് പാനിൽ ഒരു ഒരു അര ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് ആ ഫ്രൈയിങ് പാനിൽ തന്നെ തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി അത് നല്ലപോലെ അവിടെ ഇരുന്ന് വറ്റി വരണം. അപ്പോൾ ഈ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ ഗ്രേവിയിലേക്കും ഗ്രേവിയുടെ ഫ്ലേവേഴ്സൊക്കെ ചിക്കനിലേക്കും പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. സൂപ്പറാണ്. വേറെ ചോറൊന്നും തിന്നണമെന്നില്ല. മൂന്നാല് പേർക്ക് ഇത് ധാരാളമായിരിക്കും. അല്ലെങ്കിൽ നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ രണ്ട് പേർക്കൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. വെറുതെ പറഞ്ഞാണ് മൂന്നാല് പേർക്ക് എന്നൊക്കെ. കാരണം വേറെ എല്ലാം അങ്ങനെ ഒന്നുമില്ലല്ലോ. നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടിരിക്കും. തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇപ്പം നെയ്ച്ചോറിനായാലും അല്ലെങ്കിൽ ബിരിയാണിക്കായാലും ചപ്പാത്തിക്കായാലും പൊറോട്ടയ്ക്കായാലും എന്തിനായാലും നല്ല കോമ്പിനേഷനാണ്. കണ്ട ഗ്രേവിയൊക്കെ വറ്റി വന്നേക്കണമെങ്കിൽ അടിപൊളിയായിട്ടില്ലേ. എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും വേറെ ദിവസം ഉണ്ടാക്കാം. അടിപൊളിയായിട്ടുണ്ടായിരുന്നെന്ന് മക്കളും കിട്ടിയവനൊക്കെ പറഞ്ഞിട്ടാ. അപ്പം നന്നായിട്ട് ഇതുപോലെ പുരണ്ടിരിക്കും. ബ്രെഡായാലും മതി. ഒന്നുമില്ല, ഇപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ബ്രെഡായാലും മതി. അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് പ്ലേറ്റ് ചെയ്യാം കേട്ടോ. ആദ്യം ആ പീസ് അങ്ങോട്ട് എടുത്തു വയ്ക്കാം. ഒരു ഫുൾ ചിക്കൻ വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ ഇങ്ങനെ മുറിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. എന്നിട്ട് ബാക്കി കട്ട് ചെയ്തെടുത്താലും മതിയല്ലോ. കൊണ്ടുവരുമ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ശ്രമിച്ച് നോക്കി മുറിച്ചെടുത്താൽ ഇതുപോലെ പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. ഇനി ആ ഗ്രേവിയൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറന്നു പോകരുത്. ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേട്ടോ.
ഇപ്പോൾ വീട്ടമ്മ പനിയായിട്ട് കിടന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം കുടുംബം കുട്ടിച്ചോറായി പോണ അവസ്ഥയായിരിക്കുള്ളൂ. അപ്പോൾ പനിയൊന്നും പിടിപ്പിക്കാണ്ടൊക്കെ എല്ലാവരും ശ്രദ്ധിക്കട്ടെ. പനി പാഞ്ഞു കിടക്കണം. പനി എന്ന് പറഞ്ഞാൽ നിസ്സാര വേദനയല്ല, അമ്മാതിരി വേദനയാണ്. സഹിക്കാൻ പറ്റാണ്ട് നമ്മൾ കട്ടിലിനോട് ചേർന്ന് പോകും. അപ്പോൾ അതും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ എല്ലാവരും. അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തും അല്ലാതെയും സപ്പോർട്ട് ചെയ്യണ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.